തമിഴ് മലയാളം സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രശസ്ത സിനിമാ നടനും DMDK സ്ഥാപനത്തിന്റെ പ്രസിഡന്റുമായ വിജയകാന്താണ് മരണപ്പെട്ടിരിക്കുന്നത്. 71 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. കോവിഡ് ബാധിതനായി ആശുപത്രിയിൽ ചികിത്സയ്ക്കിരിക്കെയാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. രോഗാവസ്ഥ കൂടുകയായിരുന്നു കാരണം. ആരോഗ്യനില വളരെയധികം മോശമായതിനെ തുടർന്നാണ് താരത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആശുപത്രിയിലേക്ക് എത്തിക്കും മുമ്പ് തന്നെ ആരോഗ്യനില വളരെയധികം മോശമായിരുന്നു. ശ്വാസമെടുക്കാൻ പോലും പ്രയാസമുള്ള അവസ്ഥയിലായിരുന്നു. പിന്നീട് ശ്വാസതടസ്സം നേരിട്ടപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി. നവംബർ 18 ഗിണ്ടിയിലെ ഒരു ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അസുഖം ഏറെക്കുറെ ഭേദമായതോടെ ഒരാഴ്ചയ്ക്ക് മുമ്പ് DMDK ജനറൽ കൗൺസിൽ യോഗത്തിനും താരം പോയിരുന്നു. ചെന്നൈയിലായിരുന്നു ആ യോഗം നടന്നത്. തമിഴ്നാട് നിയമസഭയിൽ വലിയൊരു സ്ഥാനം തന്നെ താരത്തിനുണ്ട്. രാഷ്ട്രീയക്കാർക്കിടയിൽ ഇദ്ദേഹത്തെ ക്യാപ്റ്റൻ എന്നാണ് വിളിച്ചിരുന്നത്. രാഷ്ട്രീയ രംഗത്ത് വളരെയധികം സജീവമായി നിൽക്കുന്ന കുടുംബമാണ് വിജയകാന്തിൻ്റേത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് പ്രേമലത വിജയകാന്ത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പാർട്ടിയിലുണ്ട്. ഡിസംബർ 14 പ്രേമലത വിജയകാന്ത് പാർട്ടി ജനറൽ സെക്രട്ടറിയായി നിലവിൽ വന്നത്. പ്രേമലതയുടെ സ്ഥാനോഹരണ ചടങ്ങിൽ അനാരോഗ്യം പോലും പരിഗണിക്കാതെ താരം എത്തിയിരുന്നു. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു പാർട്ടിയോട്. ഇപ്പോൾ ഇതാ പാർട്ടിക്കും സിനിമാ ലോകത്തിനും തീരെ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്.